ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ ഇതൊരു വീക്കെൻഡ് വ്ളോഗാണ്. ഈ ഒരു വ്ളോഗിൽ ഇച്ചാൻ്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ കാണിക്കുന്നത്. അറിയാമല്ലോ, ഞാൻ പറയാറുണ്ടല്ലോ, ആഴ്ചയിൽ രണ്ട് ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചാൻ്റെ വഴിയാണ്. ഇടയ്ക്ക് ലഞ്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കിത്തരും. അപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞാൻ അതൊരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ചരളിച്ചാലുണ്ടാക്കണ്ട, നമുക്ക് ആറാമത്തെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാം. എൻ്റെ ഫേവറേറ്റ്, ഞാൻ മുമ്പ് റീലിലാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇനി മുമ്പ് റീലിലാക്കിയിട്ടുണ്ടായിരുന്നു ആറാമത്തിലെ ഇടിയപ്പവും ചിക്കൻ കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ പിടിച്ച് ഇടിയപ്പവും ചിക്കൻ കറിയും കൂടെ ഞാൻ ഓർഡർ ചെയ്തു. ഇച്ചാൻ എന്താ ഓർഡർ ചെയ്യുന്നറിയില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്, ഈ വിശന്നിട്ട് വയ്യ. അപ്പോൾ തന്നെ 10 മണി കഴിഞ്ഞ് അവർ പറഞ്ഞിട്ട് 40 മിനിറ്റ്സ് എടുക്കും. കാരണം അവിടെ അറിയാമല്ലോ, എപ്പോഴും 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 തിരക്കാം. അവരുടെ റെസ്റ്റോറൻറ്റിലും തിരക്കാണ്, ഓൺലൈൻ കുറേ ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്. എന്നാലും ഞാൻ വിട്ടില്ല, എനിക്ക് അത് തന്നെ മതി. കാരണം ഞാൻ ആറാമത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വലിയൊരു ഫാനാണ്. അപ്പോൾ ഞാൻ ഇനി അത് വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇച്ചായം ഫുഡൊക്കെ കഴിച്ച് എന്നിട്ടായിരിക്കും ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് കഴിക്കേണ്ട ബിരിയാണി ചിലപ്പോൾ ഞങ്ങൾ 4 മണിയൊക്കെ ആവും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ്. കാരണം ആ കുറച്ച് സമയം എടുക്കുമായിരിക്കുമല്ലോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനത്തെ കുറച്ച് ഞങ്ങളുടേതായ വിശേഷങ്ങൾ, ഇന്നത്തെ ഇവിടുത്തെ ഞങ്ങളുടെ ബിരിയാണി വിശേഷങ്ങൾ, അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇടിയപ്പവും ചിക്കൻ കറിയും വന്നു. ഞാൻ ഇനി അത് കഴിക്കാൻ പോകും. അതിന് മുന്നേ കോഫി ഉണ്ടാക്കണം. കോഫി ഞാൻ അവിടെ നിന്ന് പറയാറില്ല, അവരുടെ കോഫി നല്ലതാണ്. പക്ഷെ എൻ്റെ കോഫി അതിനെക്കാട്ടിലും നല്ലതായതുകൊണ്ട് ഞാൻ തന്നെയാണ് കോഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഒരു റീലിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു കോഫി ടാറ്റയുടെ ഈ ഒരു കോഫിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ ഇത് ഓർഡർ ചെയ്തിട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുത്തപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും നമ്മുടെ നെസ്കഫേ ബ്രൂ ഒക്കെ കഴിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇതാക്കിയിട്ട് പിന്നെ അതൊക്കെ കഴിക്കുമ്പോൾ അയ്യോ പറ്റുന്നില്ല. ഇത് ശരിക്കും നമ്മുടെ ആ ഒരു നമ്മളീ ശ്രവണ ഭവനിലൊക്കെ കഴിക്കില്ല, നമ്മുടെ ഫിൽട്ടർ കോഫി, അതിൻ്റെ അതേ ഒരു ടേസ്റ്റാണ്. നാട്ടിൽ ഇത് ഞാൻ 175 രൂപയ്ക്ക് മേടിച്ചതാണ്, ഇവിടെ ഇതിന് 47 ദിർഹംസാണ്. എന്തായാലും എന്തോരം ഒരു വ്യത്യാസം. അതായത് ആമസോണിലുണ്ട്, പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് കാരണം നമ്മൾ പിന്നെയും വാങ്ങിച്ചു പോകും. നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് കൂടുതൽ മേടിച്ചിട്ട് വന്നത്, പക്ഷെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു കോഫി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് രാവിലെ ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ചായ ഇടാമെന്ന് ഞാൻ ഓർക്കും, പിന്നെ ഞാൻ നോക്കും അയ്യോ ഈ കോഫി ആലോചിക്കുമ്പോൾ വേണ്ട, ഞാൻ ഈ കോഫി ഇട്ടാൽ മതി എന്ന് വിചാരിക്കും. പിന്നെ ഈ ഗ്ലാസിനെ കുറിച്ചിട്ട്, ഇത് നമ്മുടെ കട്ടിങ് ചായയുടെ ഗ്ലാസ് ഇല്ലേ, ഇതും ഞാൻ നാട്ടിൽ ഇവിടെ ഒന്നും ഞാൻ കാണുന്നില്ല ഇങ്ങനത്തെ ഒരു ഗ്ലാസ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്റെ ഇൻസ്റ്റയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ്. ഈ ഗ്ലാസ് ഇല്ലെങ്കിൽ ഒരു രസമില്ല. കാപ്പി ഉണ്ടാക്കട്ടെ. കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഇടിയപ്പവും ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കാൻ. അപ്പൊ ഞാൻ കഴിക്കട്ടെ. ഇതാണ്. അപ്പൊ ഞാൻ കഴിക്കട്ടെ. ഞാൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, എഴുന്നേറ്റു ബെഡി കിടക്കുകയാണ്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയതവരുടെ ഷെഫ് ബെഡി കിടക്കുകയാണ്, മടി പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ എഴുന്നേറ്റ് വരും. അപ്പോൾ എന്നോട് ഇന്ന് ഇപ്പോൾ ഫസ്റ്റ് കഴിച്ചോളാൻ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളു കഴിക്കുന്നത്. എന്താ ടേസ്റ്റ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ചാൻ ചോദിക്കും, നീ എല്ലാ ആഴ്ചയിലും മേടിക്കുമ്പോൾ ഇത് തന്നെയല്ലേ മേടിക്കുന്നത്, അപ്പം നിനക്ക് മടുക്കുന്നില്ലത്? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കിത് കഴിച്ചിട്ട് കഴിച്ചിട്ട് ഇടിയപ്പവും ചിക്കൻ കറിയും കഴിച്ചാലും കഴിച്ചാലും എനിക്ക് മടുക്കുന്നേ ഇല്ല. അതാണ് ഇഷ്ടം. ഞാൻ അതിനെ സ്വസ്ഥമായിട്ടൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും ഇച്ചാ എഴുന്നേറ്റ് വരും. അങ്ങനെ നമ്മൾ അക്ഷമയോടെ കാത്തിരുന്ന ബിരിയാണി ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. 2:30 എന്ന സമയത്താണ് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കുന്നത്. കാരണം ബിരിയാണി ഉണ്ടാക്കുന്ന ഷെഫിന് സൗകര്യപ്പെട്ട ആ സമയത്താണ്. അതൊക്കെ ഷെഫ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു, ഷെഫ് ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. അത് കാരണം ഐസ് ഒന്നും പോകാതിരിക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇത്ര 1:30 വരെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കൊണ്ടുണ്ട് നമ്മൾ അങ്ങനെ പുള്ളിയുടെ ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ക്ഷമയൊക്കെ നേരാവണ്ണം കറക്റ്റ് സമയത്ത് നമുക്ക് ഭക്ഷണം ഒന്നും കിട്ടത്തില്ല. നന്നായിട്ട് ടേസ്റ്റ് കൂടും. എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും. അതാ നല്ല ഐഡിയ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കാട്ടാ. ഷെഫ് ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ തുണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കേട്ടാ ഷെഫിന്റെ. ശരി കേട്ടോ.
കിട്ടിയാ മതി, കഴിക്കാൻ പറ്റി, നല്ല ടേസ്റ്റ് ഉണ്ടായത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോ നല്ല രുചിയായിരുന്നു. ഇനി അത് പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇനി രണ്ടാമത്തെ പുതിയ റെസിപ്പിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ കറക്റ്റ് പൊടികളുടെ കണക്കൊന്നും ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ നേരത്ത് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെയൊക്കെ ബെതറിയൊക്കെ ഇടും. അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക പൊടിയൊക്കെ എത്രയാന്നുള്ളത്. ഹൈ റൂത്ത് ബേബി, റൂത്ത് ബേബിയുടെ ഡാഡി ഇവിടെ എന്താ ഉണ്ടാക്കാൻ പോണേ? ചിക്കൻ ബിരിയാണി. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ബിരിയാണി മുംതാസിന്റെ ബിരിയാണിയാണ്. മുംതാസിന്റെ ആണ് ബിരിയാണിക്ക് നല്ല അരി എന്ന് താടിയൊക്കെ മേക്കോന്നാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മള് 1 kg വെച്ചിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണി 1 kg, സോറി റൈസ് 1 kg, ചിക്കനും 1 kg ആണ്. അപ്പൊ നാളെ ചിക്കൻ കഴിച്ചു അയ്യോ അതെനിക്ക് അറിഞ്ഞോ, അത് ഷെഫ് നോക്കണം. ആ ഇതാണ് 1 kg ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. സാധനം ഇവിടെ നിന്ന് എടുക്ക, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് പണിക്കാരനെ പോലെ ഷോ ആയിട്ട്. അപ്പൊ ഇതിന് 2.5 ഈ ഗ്ലാസ്സിൽ നമ്മൾ 2.5 ഗ്ലാസ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്തിടും 30 മിനിറ്റ്സ്. എത്ര സവാള എടുക്കുന്നേ? മീഡിയം സൈസ് ആണല്ലോ. നമ്മള് കുക്കർ ബിരിയാണി അല്ലേ, അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ ഒരാള് താഴെയുണ്ട്. ഐ ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ഓ അതാണ്, ഇങ്ങനെ അല്ലേ ചെറുപ്പം മുതൽ പഠിപ്പിക്കുമായിരുന്നു അല്ലേ. എനിക്ക് ആ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എല്ലാത്തിലും അങ്ങനെ ഒരു ഇത് അങ്ങനെ ഇല്ല. ഇത് അത് നിന്റെ ജോലി. അതെ, പെണ്ണുങ്ങൾ മാത്രം ചെയ്യേണ്ട ജോലിയല്ല, രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് ചെയ്യാം. അത് നല്ല ഹെൽപ്പായിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ സമയത്ത്. എനിക്ക് ഈ കുക്കിംഗ് അറിയായിരുന്നു, ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക്. കണ്ണ് നിറയും, അയ്യോ കണ്ണ് കണ്ണ് നിറയുമല്ല, എനിക്ക് നിക്കാതിരിക്കാൻ തന്നെ അല്ല ഓടും ഞാന്. അതെ, പിന്നെ ഞാൻ ആ മറ്റേ വ്ലോഗിൽ പറഞ്ഞ ആഴ്ചയിൽ 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റിന്റെ വകയാണ്. അതും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എല്ലാം ഫാസ്റ്റ് ഫുഡ് ആവും. അത് നമ്മള് ഡെയിലി ഒന്നും കഴിക്കുന്നില്ലല്ലോ, വീക്ക്ലി വൺസ് ഒക്കെ നമ്മൾ കഴിക്കുന്നുള്ളൂ. അതൊന്നും കുഴപ്പമൊന്നും ഇല്ല, വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നുണ്ടൊന്നും പ്രശ്നമൊന്നും ഇല്ല. അതെ, അത് ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മൾ ഈ വീക്കെൻഡ് ആവുമ്പോഴാണ്. അതെ, എയർ ഫ്രയറിലായി, നമ്മൾ എണ്ണ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. ഇത് നല്ല എയർ ഫ്രയർ ആട്ടെ, ഈ നിഞ്ച എന്ന് പറയുന്നത് നമ്മള് കേൾക്കാത്ത ബ്രാൻഡാ, പക്ഷേ എയർ ഫ്രയറിൽ ടോപ്പ് ആണ്. നല്ല നമ്മൾ യൂസ് ചെയ്തിട്ടിപ്പോ കുറച്ച് നാളായിട്ട് നല്ലതാണ്. നമ്മളെവിടുന്നായിരുന്നു? ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാറും ഇതും ഇല്ല കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇച്ചാന്റെ സെക്ഷനാണ്, അതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല. ഇച്ചാ മേടിക്കും, പുള്ളി തന്നെ, പുള്ളിയാണ് എനിക്ക് ഇതിനകത്ത് ഐറ്റംസ് ഒക്കെ വറുത്ത് തരലും പരിപാടികളൊക്കെ. ആ മീൻ പൊള്ളിച്ചാൽ ഇച്ചായൻ ഫ്രൈ ചെയ്ത ഇതിനകത്താണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എണ്ണയില്ലാതെ നമുക്ക് കഴിക്കാം. നമ്മൾ ഒരു ദിവസം അത് ചെയ്ത് നമ്മളിവിടെ ഇതില് യൂസ് ചെയ്യണ നമ്മളെ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കാറുള്ളത് ഞാൻ വേറൊരു ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഇവിടെ തന്നെ വെച്ചിട്ടാണ് സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അതെ, കുറഞ്ഞു ഇപ്പൊ ഇതിലുള്ളത് കാരണം. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പറയാം, നമ്മുടെ കയ്യിലിരിക്കുന്നത് കയ്യിലല്ല, ഫസ്റ്റ് നമ്മൾ എണ്ണ ഇടും. ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണ, ആ 1 kg ആവശ്യമുള്ള എണ്ണ, അതിന്റെ ഒപ്പം ഗീയും നമ്മൾ ആഡ് ചെയ്യണം. മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഈ ഇല, ഈ ഒരു ക്യുമിൻ സീഡ്സ്, ഈ ഒരു ലീഫ്, പട്ട, ഗ്രാമ്പു, ഗ്രാമ്പു, കുറച്ച് കുരുമുളകിന്റെ, കുരുമുളക് അങ്ങനെ തന്നെ. പിന്നെ നമ്മുടെ ഇതുണ്ട് ഏലക്ക, ഏലക്ക ഉണ്ട്. അത് കുറച്ച് ചൂടായി കഴിയുമ്പോൾ ഈ മുളക് ഇടാം. മുളക് ഇട്ട് കഴിഞ്ഞിട്ട് അത് ആയി കഴിയുമ്പോൾ നമ്മുടെ ഈ സവാള ഇടാം. എന്നിട്ട് നോർമൽ മസാല തക്കാളി ഇടുക. ഓ ഇത് പൊടിക്കുന്നില്ല? ഇതൊന്നും പൊടിക്കുന്നില്ല. ഇല്ല, സംഭവം ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണെന്ന് അർത്ഥം.
പെട്ടെന്ന് തട്ടിക്കൂട്ടി എന്നെ പറ്റിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിട്ടുള്ള ഒരു നാടകമാണ്. എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ കൂടി വലിച്ചു വാരി ഇതിനകത്ത് ഇട്ടിട്ട് എല്ലാം കൂടെ ലാസ്റ്റ്, എന്നാ പിന്നെ മറ്റേ സാലഡ് ലാസ്റ്റത്തെ ഷലാസൊക്കെ ഇതിനകത്ത് തന്നെ എടുത്തിടാം. കോമഡി വേണ്ട, ഇഷ്ടമില്ല കോമഡി അടിക്കണ്ട, ഇഷ്ടമില്ല ഇനി ഉണ്ടാക്കി തരണം ഇങ്ങത്തെ. ഞാൻ പറഞ്ഞ കേട്ടിരുന്നാ മതി കേട്ടാ, ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ജെന്യൂൻ ആയിട്ട് പറയൂട്ടാ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മള് സവാള ഒക്കെ കുറച്ച് ബ്രൗൺ ആയി വരുമ്പോ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആ ഇടൂ, കുറച്ച് യെസ് യെസ് ഇടൂ, അത്ര കേട്ടോ, കുഴപ്പമില്ല, വേണ്ട വേണ്ട കുറച്ച് പൊടിക്കട്ടോ, ആ മതി രണ്ട ഇളക്കാം. ഓക്കെ, അങ്ങനെ ഏകദേശം ലൈറ്റ് ബ്രൗൺ ആയി, എത്ര തക്കാളി, രണ്ട് തക്കാളി, എന്തത് യുദ്ധോ, പിന്നെ മിന്റ് ലീവ്സ് അല്ലേ, പിന്നെ മല്ലി, ആ മല്ലി, മല്ലി അല്ലേ മിന്റ്, ബിരിയാണിക്ക് നല്ല ഫ്ലേവർ തരുന്ന ഒരു സാധനമാണ്. അപ്പൊ കൊറിയ, അപ്പൊ മിന്റ് ലീവ്സ് അല്ലേ കൊറിയ, ആ ഇത് ഇത് മിന്റ് ലീവ്സ്, അപ്പൊ കൊറിയ, ഇത് കൊറിയ, ആ ഇത് കൊറിയ, ഇത് കൊറിയ. പച്ചക്കറി തോട്ടത്തിലേക്ക് നോക്കുന്ന പോലെ ഉണ്ട്. ഇനി നമ്മള് ആ മിന്റ് വിട്ടു, ഞങ്ങക്ക് പൊടിയുടെ സ്പൂണിന്റെ കണക്കൊന്നും അറിയില്ല, നിങ്ങൾ ഇത് കണ്ടോളൂ, എന്നിട്ട് നിങ്ങക്ക് ഇഷ്ടമുള്ള പോലെ മസാല ആഡ് ചെയ്തോളൂ. ആ മറ്റേത് വേണ്ട, കാശ്മീരി ഗ്രീൻ ചില്ലീസ് കൂട്ടാൻ പറ്റുകയാണെങ്കിൽ അതാ നല്ല, എന്നിട്ട് മുളക് കുറയ്ക്കാം. നമ്മുടെ ഗ്രീൻ ചില്ലിക്ക് ഇവിടുത്തെ അങ്ങനെ എരിവൊന്നും ഉണ്ടാവില്ല. ഇനി ഒരു സ്പൂൺ മല്ലി ഒന്ന് മതിയോ, ഗരം മസാല, ഞങ്ങള് മുളക് പൊടി ഒരു സ്പൂൺ കൂടി ഇട്ട് കേട്ടോ, ഒരു കുറവുള്ള പോലെ തോന്നി, അപ്പൊ ഞങ്ങള് ഒരു സ്പൂൺ കൂടി ഇട്ടു, ഉപ്പിട്ടില്ല, അത് അത്യാവശ്യം ഇളക്കി കഴിഞ്ഞ് ഇത്രയെല്ലാം മസാലകളൊക്കെ മിക്സായി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടോ മൂന്നോ സ്പൂൺ കേർഡ് ഇടുക, കേർഡ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൊടുത്തേ ഉള്ളൂ, കുറച്ചുകൂടി മതി, കുറച്ചുകൂടി ഇട്ടോ, ആ മതി, ഇപ്പൊ തൈരൊക്കെ ഇടുമ്പോ ഇതിന്റെ എരിവും കാര്യങ്ങളൊക്കെ ഇത്തിരി കുറയും, അപ്പൊ പ്രശ്നമൊന്നുമില്ല, ഉപ്പൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ മതി, ബാക്കിയൊക്കെ എരിവുകളൊക്കെ നമുക്ക് കിട്ടിക്കോളും. അപ്പൊ നമ്മളിനി കട്ട് ചെയ്ത ചിക്കനും ഒരു എക്സ്ട്രാ ലെഗ് പീസുകളൊക്കെ കാണും, അത് നമ്മള് തൈരിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നു, ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം നമ്മൾ വെക്കും, കഴിഞ്ഞോ, ഇതെല്ലാം നമ്മളിനി മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം വെക്കും, രണ്ട് ഗ്ലാസ് അരിക്കും, മൂന്ന് ഗ്ലാസ് വെള്ളം, അത് മുങ്ങിക്കിടുകയല്ല, മൈൻഡ് ചെയ്യണ്ട, ബിരിയാണിയാണ് ചെറുതായിട്ട് മേലെ വെള്ളം തിളയ്ക്കുമ്പോ തന്നെ നമ്മുടെ ഈ അരി എടുത്ത് ഇതിലേക്ക് കമുത്താ, അടച്ചു വെക്കുക, ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊറിയാണ്ടർ ലീവ്സും മിന്റ് ലീവ്സും കുറച്ച് ചോപ്പ് ചെയ്തിട്ട് വേണം കുറച്ച് ഇടാം, വേണമെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പോയ എന്റെ അടുത്ത് വീണ്ടും വരാൻ പറഞ്ഞു, അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. അരി നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു അരമണിക്കൂർ സോക്ക് ഇങ്ങനെ മനസ്സ് നിറഞ്ഞ് ഇങ്ങനെ ഇടണം, വയറും നിറയണം, അത് കഴിക്കണ്ടത് അല്ലേ, എനിക്കിപ്പഴേ നിറയുന്നുണ്ട്. ഒരു ലെമണിന്റെ ഒരു പകുതി സ്ക്വീസ് ചെയ്തിട്ട് മുകളിലിടാം, അപ്പൊ അരി വിട്ട് വിട്ട് നിക്കും എന്നാണ് എക്സ്പീരിയൻസ് ആൾക്കാർ പറയണത്. അങ്ങനെ നമ്മൾ ബിരിയാണി ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഓ എന്തത്, അയ്യോ അടുപ്പ് പോയല്ലോ.
തല്ലി പൊട്ടിച്ചല്ല. ഫുള്ള് ആക്കിയിട്ടല്ലേ, ഒറ്റ വിസിലെടുത്തേക്ക് ബിരിയാണി. അല്ല നിക്ക്, ഒറ്റ വിസിലെടുക്കുമ്പോ ബിരിയാണി എന്താ അവസ്ഥയിലാ നോക്കിട്ട് നമുക്ക് പറയാം. വിശ്വാസം തങ്കു, നീ വിശ്വസിക്കണം, ബിരിയാണി നന്നായിരിക്കുന്നു. അപ്പൊ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. പിന്നെ എല്ലാരും വിശന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇരിക്കണ വിശന്നിട്ട്. ഒരു വിസിലായിട്ടുണ്ട്. അരേ വാ, ആയും തോന്നണം കേട്ടോ, അരിയൊക്കെ ആയിട്ടുണ്ട്. ഓക്കേ, നമ്മൾ ബിരിയാണി ഓപ്പൺ ചെയ്തിരിക്കുന്നു. നല്ല ചൂടായിരിക്കും പുള്ളിയോ. ഇങ്ങനെയാണ് ബിരിയാണി. യെസ്, ഇനി ഞാൻ കഴിക്കുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയതാ ഷെഫ്. അപ്പൊ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ബിരിയാണി ടേസ്റ്റ് ചെയ്യട്ടെ. മൂത്തോക്കി പറഞ്ഞു ഗ്യാപ്പിൽ അടിച്ചു കയറ്റുവാണുള്ളത്. കുക്കർ ബിരിയാണി നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുക്കർ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല നല്ല ടേസ്റ്റ് തന്നെയാണ്, ഒരു കുറവില്ല. ചെറിയൊരു റൈസിന് ഒട്ടലുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഒരു കുറ്റം പറയാനില്ല. നല്ല, ഞാനൊരു ബിരിയാണി ലവറാണ്. എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. അപ്പൊ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. കാരണം ഒരുത്തി ബിരിയാണി സ്റ്റാർട്ട് ചെയ്ത്, ഇനി വേറെ ഒന്നും നമുക്ക് കണ്ടന്റ് ഇല്ല. ഇനി ഇത് കഴിച്ചു തീർത്ത് എന്താ പറയാ, കഴിഞ്ഞു എന്നാ ടി വി കണ്ടിരിക്കുക അങ്ങനെ. അപ്പൊ ഇതോടെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാരും ഈ ബിരിയാണി ട്രൈ ചെയ്തു, സിമ്പിൾ ആട്ടോ, പെട്ടെന്ന് തീരും, അത് വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.